വെൽക്കം ബാക്ക് അരിവേശി ലവേഴ്സ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യണം ഡ്രസ്സും കാണിക്കണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു സൽവാരും കൂടി ഞാൻ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് റെഡിയാവും ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ ഇരുന്ന് മേക്കപ്പ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കും ഒരു രസമല്ലേ മേക്കപ്പൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്നിട്ടാണെങ്കിലും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ ലൈവ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ വീട്ടിൽ ഇരുന്നിട്ട് എങ്ങനെ നമുക്ക് അടിപൊളിയാവുന്നുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മേക്കപ്പ് ലേക്ക് കടക്കാം ഞാൻ ഒരുപാട് ഇലാബറേറ്റ് ആയിട്ടൊന്നും പറയുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ഡ്രസ്സ് കാണാം ഓക്കെ അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ നിങ്ങൾ എപ്പോഴെങ്കിലും പുറത്ത് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ഫേസ് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതായത് മേക്കപ്പിന് മുമ്പ് മേക്കപ്പ് ഫേസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലെൻസറാണിത് വളരെ മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസറാണ് ഹൈഡ്രോ ക്ലെൻസർ ഡെർമാവിവിൻ്റെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസറാണ് ഇനി മേക്കപ്പ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മോയ്സ്ചറൈസർ വെച്ചിട്ടാണ് ന്യൂട്രഡ് എം ഡി ഒരു മോയ്സ്ചറൈസർ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് ഞാനെപ്പോഴും പറയാറുണ്ട് മറ്റേ ആ ഡാർക്ക് സ്പോട്ടൊക്കെ കവർ ചെയ്യാൻ നല്ലതാണെന്ന് ഇത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കണേ ഇനി നമ്മൾ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത് ഇത് മാലിയായോ പ്രൈമർ ഓയിലാണ് കേട്ടോ ഇത് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു രസമായിട്ട് തോന്നിയത് ഇതിലൊരു ഗോൾഡൻ ഗ്ലിറ്റർ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു ഒരു ഒരു തിളക്കം നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ഈ ഫിലിം സ്റ്റാർസ് ഒക്കെ നമ്മളിങ്ങനെ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും കാണാറില്ലേ ഭയങ്കര ഗ്ലോയി ആയിട്ടുള്ള അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതാ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റൂ കേട്ടോ പിന്നെ ഈ വി എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൻ്റെ എല്ലാം ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണോ അപ്പോൾ നമ്മുടെ പ്രൈമർ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് പെട്ടെന്ന് പുരികത്തിലേക്ക് പോകാം പുരിക ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു ഐബ്രോ കിറ്റാണ് കേട്ടോ നിങ്ങൾ ഇതൊന്ന് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല ഐബ്രോ കിറ്റാണ് നമുക്ക് റീസണബിൾ പ്രൈസും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്യാം പുരികം എപ്പോഴും നമ്മളുടെ മുഖം ഫ്രെയിം ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുരികം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ പുരികം ഫില്ല് ചെയ്യുന്ന സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പം ഞാൻ ഇതൊന്ന് പെട്ടെന്ന് ഇതിങ്ങനെ വെറുതെ ഒന്ന് നമ്മൾ വരച്ച് വരച്ച് തന്നെ കൊടുക്കണത് അപ്പം നമുക്ക് പെട്ടെന്ന് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഞാൻ ഓടി വരാം അപ്പോൾ ആ പുരികം നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഡാർക്കായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കാരണം ഐ നമ്മൾ കണ്ണ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ പുരികം കൂടി ഹൈലൈറ്റ് ചെയ്യണമല്ലോ ഇനി ഞാൻ രണ്ട് രീതിയിലാണ് കേട്ടോ ഇന്നത്തെ മേക്കപ്പും ഒരു ചൈ ചെയ്യുന്നത് വേറൊന്നുമല്ല കണ്ണ് എഴുതുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം ഞാൻ ആദ്യം കാണിക്കുന്ന ഈ ഒരു സൽവാർ ഞാൻ മുകളിൽ മാത്രമാണ് കണ്ണ് എഴുതുന്നത് അപ്പോൾ ഞാൻ ഇതിനെ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ലാക്മെ അബ്സല്യൂട്ടിൻ്റെ ഗ്ലോസ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐ ലൈനറാണ് നല്ല എപ്പോഴും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എഴുതുമ്പോഴുള്ള ആ ഒരു ഗ്ലോസിനെസ് ഉണ്ടല്ലോ അത് നമുക്ക് നിലനിർത്താൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ എന്താണ് എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാവും അതിനുള്ള ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഒരു ഐലൈനറാണിത് അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് വെറ്റ് ലുക്ക് കിട്ടും നമുക്ക് ആദ്യത്തെ ലുക്കിന് ഞാൻ കുറച്ചൊന്ന് വിങ് ആണ് ഇടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിങ്ങായിട്ട് നല്ല നീട്ടിയിട്ട് ഇങ്ങനെ കണ്ണെഴുതാണ് ചെയ്യണത് കണ്ടോ നല്ല ഭംഗിയിൽ നമുക്ക് കുറച്ച് കട്ടിയായിട്ടാണ് ഞാൻ വിങ് എഴുതുന്നത് കേട്ടോ അപ്പോൾ ഇതാ കണ്ട കണ്ണെഴുതിയിട്ടുണ്ട് രണ്ടും വിങ്ങും കുറച്ച് വേറെ വേറെ ആയിരിക്കും അത് തോന്നുന്നു വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമുക്ക് ഒരേപോലെ വിങ് കിട്ടത്തുള്ളൂ ഇനി ഞാനിപ്പോൾ ഇവിടെ മസ്കാരയാണ് യൂസ് ചെയ്യണത് ഇതാ ഈ ലോറിയലിൻ്റെ ഈ ഒരു മസ്കാരയാണ് കേട്ടോ സൂപ്പർ ലാഷ് സൂപ്പർ സ്റ്റാർ മസ്കാര ഇതിൽ പ്രൈമർ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രൈമർ ഒന്ന് ഇട്ട് വയ്ക്കാം അത് ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് മസ്കാര ഇടുന്നത് ഈ ഒരു പ്രൈമർ ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് നല്ല ലെങ്ത് ആൻഡ് വിഡ്ത്ത് കിട്ടും കേട്ടോ വിഡ്ത്ത് അല്ലല്ലോ അതിന് പറയണത് നല്ല തിക്നെസ് കിട്ടും ഇനി നമുക്ക് പ്രൈമർ ഒന്ന് ഡ്രൈ ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഫേസ് ബാക്കിയുള്ളത് ചെയ്യാം ഫേസിൽ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ആകെ ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് കൺസീലറാണ് ഇത് എല്ലെ ഗേളിൻ്റെ യെല്ലോ കറക്ടറാണ് എൻ്റെ ഈ മൂക്കിൻ്റെ സൈഡിൽ ചെറിയൊരു നിഴലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മിക്ക വീഡിയോസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊന്ന് നിഴലൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാത്രം ഞാൻ എന്താ കൺസീലർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പതുക്കെ ബ്ലെൻഡ് ചെയ്യാം കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനൊന്ന് പതുക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ പതുക്കെ ഒന്ന് ഒന്ന് ഷെയ്ഡ് ഒന്ന് ഇത്തിരി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺസീലർ ഇട്ട് കൊടുത്തിട്ടുണ്ട്
ഓക്കേ അപ്പോൾ നമുക്ക് ബാക്കി ഇനി ഫേസിൽ ഞാൻ ചെയ്യുന്നത് ഒന്ന് പൗഡർ ഇടാനാണ് പൗഡർ ഇടാനാണ് ഇത് ബെന്നിയന്റെ ബനാന പൗഡർ ആണ് ഈ ഒരു പാർട്ടിക്കുലർ ബ്രാൻഡിന്റെ ബനാന പൗഡർ ആണ് നമ്മൾ ഇപ്പോ ഇവിടുന്ന് വാങ്ങിക്കാണെങ്കിൽ ഒരു 4500 തുടങ്ങി 5500 രൂപ വരെ വരും ആമസോണിൽ ലിങ്ക് ഞാൻ കൊടുക്കാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇനി ഇതിന്റെ തന്നെ നിങ്ങൾക്ക് ഒരു കുറച്ചൊന്ന് വില കുറഞ്ഞത് വാങ്ങിക്കാണെങ്കിൽ നമുക്ക് മേക്കപ്പ് റെവല്യൂഷന്റെ വാങ്ങിക്കാം അതിനൊരു 600 തുടങ്ങി ഒരു 800 രൂപയിൽ കിട്ടും കേട്ടോ ഈ ബനാന പൗഡർ എനിക്ക് ഈ ബനാന പൗഡർ നല്ല എന്താ പറയുക നമ്മുടെ സ്കിൻ ടോൺ ആയിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പൗഡർ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കൈ വെച്ചിട്ട് നമ്മൾ നോർമലി പൗഡർ ഇല്ല അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഇടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ എല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം കാരണം നമ്മുടെ ആ ഒരു പ്രൈമർ റെഡി ആയിട്ടുണ്ടാവും പെട്ടെന്ന് മസ്കാര ഇടുക കേട്ടോ ഒന്ന് മസ്കാര ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് ഓടി വരാം അപ്പോൾ ഞാൻ കണ്ണിൽ നന്നായിട്ട് മസ്കാരയ്ക്ക് ഇട്ടിട്ടുണ്ട് ഇനി പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ടത് ഹൈലൈറ്റർ അല്ല ഞാൻ എൻ്റെ മൂക്കൊന്ന് കോൺട്രോൾ ചെയ്യണം അതിന് നേരത്തെ നമ്മൾ ചെയ്ത ആ ഒരു വെറ്റൻ വൈൽഡിൻ്റെ ഐബ്രോ പ്രൊഡക്റ്റ് എന്ന് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ ഈ കണ്ണിലെ ലൈറ്റ് ഷെയ്ഡ് അതൊന്ന് എടുത്ത് എടുക്കുകയാണ് ചെറുതായിട്ട് മൂക്ക് മാത്രം ഒന്ന് പതുക്കെ സൈഡ് അയ്യോ ഇതിൽ കുറേ പ്രോഡക്റ്റ് ഉണ്ടായി ഇപ്പോൾ കണ്ട കറുത്തൊരു പാടുപോലെ വന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഹൈലൈറ്റർ ആണ് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ലിക്വിഡ് ഹൈലൈറ്റർ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് കോപ്പർ ആയിരിക്കും വരുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡ് ആണ് കേട്ടോ ഗോൾഡ് ആണെങ്കിലും ഇതിന് ഒരു ഇതാ കണ്ടോ ഒരു കോപ്പ് ഒരു എന്താ പറയുന്നത് സിൽവർ ഷെയ്ഡായിട്ട് എനിക്ക് തോന്നുന്നത് ഇതാ കണ്ടോ കുറച്ചധികം എടുത്തായിരുന്നു ഈ ഹൈലൈറ്റർ ഗോൾഡ് എന്ന് പറഞ്ഞെങ്കിലും ഇതൊരു ഷാംപെയിൻ കളറായിട്ട് എനിക്ക് തോന്നണേ ടു ബി വെരി ഓണസ്റ്റ് എനിക്കിത് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ടിൻറ്റ് നമുക്ക് വരണ്ടേ അല്ലേ ഗോൾഡൻ ടിൻറ്റ് ഇതൊരു ഷാംപെയിൻ ടിൻറ്റാണ് വരുന്നത് പക്ഷെ നല്ല ഇതുണ്ട് കുറച്ചൊരു ചങ്കി ഗ്ലിറ്റർ ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാനിപ്പോൾ മുകളിൽ മാത്രം കണ്ണിലിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ലാക്മേയുടെ ലിപ്സ്റ്റിക് ആണ് ഇടുന്നത് ഇത് ടാൻജറിൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ഓറഞ്ച് ഷെയ്ഡാണ് പെട്ടെന്ന് കറണ്ട് പോയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേട്ടോ പിന്നെ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലുക്ക് ഒരു ടോപ്പ് ബോട്ടം സൽവാറാണ് ഒറ്റ പീസായിട്ട് നമുക്കിത് കിട്ടുന്നത് കേട്ടോ എനിക്കിത് ഇഷ്ടപ്പെട്ടു എനിക്ക് ആകെ ഇഷ്ടപ്പെടാതിരുന്നത് എൻ്റെ കഴുത്തിൻ്റെ ആ ഒരു ലുക്കാണ് കാരണം കുറച്ച് ഹെവി ബസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഇത് അത്ര ചേരുന്നില്ല ചേരാത്തൊരു മോഡലാണ് പക്ഷെ നല്ല മെലിഞ്ഞവർക്ക് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ എസ്പെഷ്യലി അധികം ബ്രസ്റ്റൊന്നും ഇല്ലാത്തവർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തയാണിത് നമുക്കിത് മൂന്നും അതായത് ടോപ്പും ബോട്ടവും ഷോളും വേറെൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതാണ് നല്ല കോട്ടൺ ആണ് കാണാൻ ഡ്രസ്സുണ്ട് നല്ലൊരു മഞ്ഞയാണ് കാണാൻ വേണ്ടി ഇത്തിരി കൂടി ബ്രൈറ്റ് ആണ് പക്ഷേ ക്യാമറയിൽ അത്ര വന്നില്ല ഇതാണ് നിങ്ങൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ച ഈ ഒരു സൽവാർ ഇതും ടോപ്പും ബോട്ടവും ഷോളും ഉണ്ട് പക്ഷെ ഷോള് ഞാൻ അടുത്ത് ക്ലോസപ്പിൽ നിങ്ങൾ കാണുമ്പോൾ പറയാൻ പറ്റും ഒരു ഫോയിൽ പ്രിന്റിന്റെ പോലത്തെ ഷോളാണ് അപ്പൊ അതുകൊണ്ട് അത്ര ഭംഗിയില്ല കണ്ടോ ഇതുണ്ടോ അല്ലാതെ നമുക്ക് ആ ഷോള് മാറ്റി വെച്ചിട്ട് ടോപ്പും ബോട്ടും നല്ല ഭംഗിയുണ്ട് നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ്സും നല്ലൊരു ലൈവ്ലി ആയിട്ട് നമുക്ക് തോന്നും ഫേസ് ഒക്കെ അങ്ങനത്തെ ഒരു നല്ല കളറാണിത് ഇത്തിരി കൂടി ബ്രൈറ്റ് ആണ് ഈ ഓറഞ്ച് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ